ശ്രേഷ്ഠ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യമാണ് തൻ്റെ പുത്രൻ്റെ യാഗമരണത്താൽ കാൽവരിയിൽ വെളിപ്പെട്ടത്. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് സകല മാനവജാതിക്കും വേണ്ടിയാണ്. യെശയ്യാ പ്രവചനം 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. 2 കൊരിന്ത്യർ 5:19 ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. എന്നാൽ ഈ വലിയ സ്നേഹം, കരുതൽ, വീണ്ടെടുപ്പ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് കൈവരുന്നത്. ഇത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. അല്ലാത്ത പക്ഷം ജീവിതത്തിൽ വലിയ നഷ്ടമാണ്. ശ്രദ്ധിക്കുക, 1 യേശു ക്രിസ്തുവിൻ്റെ മരണം സർവ്വലോകത്തിനും വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:29 ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ഒഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. 1 തീമത്തിയോസ് 2:6 എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അതെ, സർവ്വലോകത്തിനും വേണ്ടി ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ് മരണം ഓരോ വ്യക്തിക്കും വേണ്ടി ആയിരുന്നു. അത് സകല പാപികൾക്കും അഭക്തർക്കും അശുദ്ധർക്കും വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 1 തീമത്തിയോസ് 1:15 ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. റോമാലേഖനം 5:6-10 നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. 3, യേശുക്രിസ്തുവിൻ്റെ ക്രൂസ് മരണത്തിൻ്റെ സ്വാധീനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിലും ദർശിക്കാം. കൊലോസ്യ ലേഖനം 1:18-20 അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് സന്ദേഹമാണ്. ഗലാത്യലേഖനം 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താലത്രേ. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന ഈ വലിയ രക്ഷയെ അവഗണിക്കാതെ സ്വായത്തമാക്കുക അത്രേ വേണ്ടത്. അവഗണിച്ചാൽ അതിൻ്റെ പരിണതഫലം ഗുരുതരം ആയിരിക്കും. എബ്രായ ലേഖനം 2:4 ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? യേശുക്രിസ്തുവിൻ്റെ ക്രൂസ് മരണം ഓരോ വ്യക്തിക്കും വേണ്ടിയായിരുന്നു. അത് മുഴു ലോകത്തിനും വേണ്ടിയായിരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെയും
സ്വാധീനിക്കുന്നതായിരുന്നു. പ്രിയ സുഹൃത്തെ, യേശുവിൻ്റെ ക്രൂശ് മരണം താങ്കളെ സ്വാധീനിച്ചുവോ? പാപത്തിനും ശാപത്തിനും നിത്യമരണത്തിനും യോഗ്യരായിരുന്ന നമ്മെ തേടി വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും പകരക്കാരനായി പാപരഹിതനായ ക്രിസ്തു നിന്ദ്യവും നീചവുമായ മരണം വരിച്ചു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ വലിയ സ്നേഹത്തിന് മുമ്പിൽ സുഹൃത്തെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? മറിച്ച് താങ്കൾ ആ വലിയ സ്നേഹത്തെ പരിത്യജിച്ചു കളയുന്നുവെങ്കിൽ ന്യായവിധിക്കായി ഒരുങ്ങിക്കൊള്ളുക. സങ്കീർത്തനം 50:22 ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിക്കുവാൻ ആരും ഉണ്ടാവുകയും ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ് മരണത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കുന്നത് ഇത്തരുണത്തിൽ അനുയോജ്യമായിരിക്കും എല്ലാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഒന്ന്, വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ രക്തത്താൽ പ്രായച്ചിത്തം അഥവാ പാപമോചനം ലഭിക്കുന്നു. റോമാലേഖനം 3:25 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി നിർവഹിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. അങ്ങനെ ദൈവകോപം മാറ്റപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയൂ. അവനാണ് പ്രായശ്ചിത്തം. യേശുവിൻ്റെ രക്തമാണ് മറുവിലയായി നൽകപ്പെട്ടത്. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മുൻകാല പാപങ്ങളിൽ നിന്നും യേശു ക്രിസ്തു മൂലം വിടുതൽ പ്രാപിക്കാം. 1 യോഹന്നാൻ 2:1-2 ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. 2, ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 1:29 ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ട മാത്രയിൽ പറഞ്ഞതാണ് ഈ വാക്യം. എന്നാൽ സകല മാനവജാതിയുടെയും പാപം മോചിക്കപ്പെട്ടു എന്നല്ല, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ പാപമോചനം ലഭിക്കുകയുള്ളൂ. 3, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. ഗലാത്യലേഖനം 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപം മരണമാണ്. ക്രിസ്തു ന്യായപ്രമാണം നിഷ്കർഷിക്കുന്ന ശിക്ഷയായി തന്നെ ഏൽപ്പിച്ച് കൊടുത്തതുകൊണ്ട് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിടുവിച്ചു. മനുഷ്യൻ്റെ പകരക്കാരൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ശാപം അവൻമേൽ പതിച്ചു. മനുഷ്യൻ്റെ പാപങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് 10 കൽപ്പനകൾ പരിപൂർണമായി അനുസരിച്ചതിലൂടെയല്ല മനുഷ്യരെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വീണ്ടെടുത്തത്. മറിച്ച് മരണത്തിൽ അതിൻ്റെ ഘോരശാപം സ്വയം വഹിച്ചു. യേശുവിൻ്റെ മരണം കൂടാതെ രക്ഷ സാധ്യമല്ലായിരുന്നു. കുറ്റവാളികൾ മരത്തിന്മേൽ തൂക്കപ്പെടുമ്പോൾ അവർ ശാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണ്. ലോകരക്ഷിതാവായ ക്രിസ്തു തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി ശാപം വഹിച്ചുകൊണ്ട് മരത്തിന്മേൽ തൂക്കപ്പെട്ടു. അതിനാൽ കാൽവറിയിൽ മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ശാപമില്ല. കാരണം യേശു നമുക്ക് വേണ്ടി ശാപമായി. പ്രിയ ദൈവജനമേ, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? ശാപം മുറിക്കൽ ശുശ്രൂഷകളും അതിൻ്റെ പിന്നാലെ ഓടിക്കൂടുന്നവരും ഈ സത്യം മനസ്സിലാക്കുന്നില്ലല്ലോ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി നമ്മെ അതിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 4, യഹൂദനും ജാതിയും തമ്മിലുള്ള വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. എഫേസ്യ ലേഖനം 2:14 അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി
ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. രണ്ടാം അധ്യായത്തിലെ 16-ാം വാക്യം ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. 2-ാം അധ്യായം 18-ാം വാക്യം അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയനും ഒന്നായിത്തീരുന്നു. യഹൂദനെയും ജാതിയനെയും തമ്മിൽ നിരപ്പിച്ചു. ക്രിസ്തു ഇരുപക്ഷത്തെയും ദൈവത്തോട് നിരപ്പിച്ചു. ഇസ്രായേൽ ജനവും ഇതര ജാതികളും തമ്മിൽ വേർതിരിക്കപ്പെട്ട സാങ്കല്പിക ചുമർ ഇടിച്ചു കളഞ്ഞു. വിശ്വാസികൾ ഏക ശരീരം എന്ന നിലയിൽ തമ്മിൽ തമ്മിലും ദൈവമായും സമാധാനം ഉണ്ടാക്കി. പഴയ നിയമകാലത്ത് മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാം എന്നതിന് ഘടകവിരുദ്ധമായി വിശ്വാസികൾക്ക് ഏതു സമയത്തും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനും ദൈവ സാമീപ്യം അനുഭവിക്കുവാനും സാധിക്കും. യേശുവിന്റെ മരണത്തിൽ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിമാ. അതിവിശുദ്ധ സ്ഥലം എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു. ഗലാത്തി ലേഖനം 3-ാം അധ്യായം 27-ും 28-ും വാക്യങ്ങൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തു തന്റെ മരണത്താൽ യഹൂദനും പുറജാതിയും എന്ന വേർപാട് തകർത്തു. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ എന്ന പദവി നൽകപ്പെട്ടു. ഇന്നും ക്രിസ്തു സഭ എന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ സവർണ മേധാവിത്വം നടമാടുന്നില്ലേ? ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നില്ലേ? നാം ആലോചിക്കൂ. 5, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ച് കീഴടക്കി. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശുക്രിസ്തുവിന്റെ മരണം, പുനരുദ്ധാനം, സ്വർഗാരോഹണം ഇവയാൽ സകല പൈശാചിക തിന്മയും കീഴടക്കി. അവയെ പരസ്യ കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശുക്രിസ്തു നരകത്തിന്മേലും സാത്താന്റെ മേലും മഹിമയേറിയ വിജയം വരിച്ചു. കർത്താവ് സ്വർഗോന്നതങ്ങളിലേക്ക് കരേറിപ്പോയത് ആകാശത്തിന്റെ അധികാരിയായ സാത്താന്റെ മണ്ഡലത്തിലൂടെ തന്നെയാണ്. യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വഹിപ്പിച്ചതിനാൽ പ്രിയ ദൈവ വൈദലെ, സാത്താനെ ഭയപ്പെടേണ്ടതില്ല. തേടികളെയും പാമ്പുകളെയും അന്ധകാരത്തിന്റെ സകല വ്യാപാര ശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം താങ്കൾക്കും നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം വിശ്വാസത്തോടെ ഉപയോഗിക്കൂ. 6-ാമതായി, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന മനുഷ്യജാതിയെ ഒക്കെയും വിടുവിച്ചു. ആദിമ മാതാപിതാക്കളെ നിത്യമരണത്തിന് വിധേയരാക്കിയ സാത്താന്റെ തല യേശുക്രിസ്തു കാൽവറിയിൽ തകർത്തു. മരണത്തിന്മേൽ ജയം നേടി. അങ്ങനെ മരണഭീതിയിൽ ആയിരുന്ന സാത്താന്റെ അടിമകളായി തീർന്ന ജനതയെ വിടുവിച്ചു. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം ഏതിനിൽ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും അനുനയിപ്പിക്കുവാനും മുഖാന്തരമായി. പരിശുദ്ധനായ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധം വേർപെട്ട് ഇരുകരകളിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ ബാലം അവരെ പരസ്പരം അടുപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ യാഗം ദൈവത്തെ അനുനയിപ്പിക്കുന്നതിന് ഇടയാക്കി. പാപത്തിന്റെ പാശത്താൽ ബന്ധിക്കപ്പെട്ട് സാത്താന്റെ അധീനതയിൽ ഞെരുങ്ങിയ മനുഷ്യന് യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനാൽ എന്നേക്കുമുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. മനുഷ്യവർഗത്തോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് കാൽവറിയിൽ ദർശിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലഭ്യമായിരിക്കുന്ന
ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിച്ചുവോ? പാപത്തിനും ശാപത്തിനും നിത്യമരണത്തിനും അർഹമായ അവസ്ഥയിൽ നിന്ന് എന്തേക്കുമുള്ള വിടുതൽ പ്രാപിച്ചുവോ? സമയഭേദം കൂടാതെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് അബ്ബാ പിതാവേ എന്ന് ആത്മാർത്ഥമായി വിളിക്കുവാൻ പുത്രത്വം പ്രാപിച്ചുവോ? നിങ്ങളുടെ ഹൃദയം മരണഭീതിയിൽ നിന്ന് പ്രത്യാശ നിർഭരമാണോ? ഇല്ല എങ്കിൽ വിശ്വാസത്തോടെ കാൽവറിയിലേക്ക് നോക്കൂ. നിന്റെ പകരക്കാരനായി തൂക്കപ്പെട്ട യേശു നിന്റെ സ്നേഹത്തോടെ അവന്റെ അരിയിലേക്ക് മാടി വിളിക്കുന്നു. കാൽവറിയിൽ തൂക്കപ്പെട്ട കള്ളന് പരദീസാ വാഗ്ദത്തം ചെയ്തവൻ നിനക്കായി കാത്തിരിക്കുന്നു. സ്നേഹിത, ഈ വലിയ സ്നേഹത്തെ ലാഘവത്തോട് കണ്ട് തിരിച്ചു കളയുന്നുവെങ്കിൽ സാത്താനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിലേക്ക് ആണ് എത്തുക എന്ന വസ്തുത മറക്കരുത്. യേശു ഇപ്പോഴും താങ്കളെ സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീക്കിക്കളഞ്ഞ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. തന്റെ സ്വന്തം സാദൃശ്യത്തിൽ മെനഞ്ഞെടുത്ത മനുഷ്യവർഗത്തോടുള്ള അവിടുത്തെ അദമ്യമായ സ്നേഹം സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കാലൊരു കുരിശിൽ ഞങ്ങളുടെ പകരക്കാരനായും മരിച്ച് സാത്താന്റെ തലതേർത്ത് ജയോത്സവം കൊണ്ടാടുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇന്ന് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായിരിക്കുന്നതിനാൽ നന്ദി അറിയിക്കുന്നു. അവിടുന്ന് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും വിടുവിച്ച് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ച് ശത്രുത്വം നീക്കി വേർപാടിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനവും സ്വാതന്ത്ര്യവും നൽകി ദൈവത്തോട് നിരപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അവിടുത്തെ സീമാതീതമായ സ്നേഹത്തിനായി കരുതലിനായി അങ്ങേ വാഴ്ത്തുന്നു. പുനരുദ്ധാരണത്തിന്റെ ശക്തിയോട് അവിടുത്തെ സാക്ഷികളായി ശോഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ, ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പാപമോചനം പ്രാപിച്ച് പരിശുദ്ധാത്മ ശക്തിയോട് കർത്താവിന് എഴുന്നേൽപ്പാൻ അവരെ സഹായിക്കണമേ. രോഗികളായിരിക്കുന്നവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പടലുകളാൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. വ്യത്യസ്തമായ ജീവിതാവശ്യങ്ങളിലായിരിക്കുന്നവരെ സഹായിക്കണമേ. അശരണരും ആലംബഹീനരുമായവരുടെ നിരാശയെ നീക്കി ദൈവീക കരുതലും സഹായവും നൽകണമേ. നിരാശയെ പ്രത്യാശയാക്കി മാറ്റണമേ. കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവർക്കായി പുതിയ വഴികളും ബാധ്യതകളും തുറന്നു കൊടുക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി സാത്താന്റെ നിയന്ത്രണത്തിൽ കീഴ്പ്പെട്ട് ഒഴിയുന്നവരോട് കരുണ തോന്നണമേ. ആത്മഹത്യാ പ്രവണതയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവസ്നേഹം തിരിച്ചറിയുവാൻ അവരെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ മഹത്വവും രാജാതിരാജാവും കർത്താധികർത്താവുമായ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരവരളേണം സ്വർഗീയ പിതാവേ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുവാൻ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, ആമേൻ. പോലെ സ്നേഹിക്കില്ല യേശുവേ, പോലെ കരുത ആരും ഇല്ല. യേശുവേ പോലെ സ്നേഹിക്ക പോലെ കരുത ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ
പകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിയിടുമ്പോ യേശു രക്ഷാകരൻ. യേശുവെന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശുവെ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവെ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവെ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവെ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവെ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവെ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ.